ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ തട്ടക്കുട എന്ന മലയോര ഗ്രാമത്തിലാണ് എൻ്റെ സ്കൂളുള്ളത്. ഒരു മാറ്റവുമില്ലാതെ പറമ്പുകാട്ടുമല സ്കൂളിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും പഠിച്ച സ്കൂളൊന്നും ആരും മറക്കില്ല. 1 മുതൽ 10 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തട്ടക്കുഴ. എത്ര നല്ല ഓർമ്മകളാണ്. പഴയ കൂട്ടുകാരിൽ പലരും ഇപ്പോൾ നാട്ടിലില്ല. തോളിൽ കയറ്റി കിടന്ന വരാന്ത, പൊരി വെയിലത്തും ക്രിക്കറ്റ് കളിച്ച ഗ്രൗണ്ട്, തണൽ തന്ന പ്ലാവ് ഇപ്പോഴില്ല. സ്കൂൾ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ മനസ്സ് നിറയും, നമ്മളെല്ലാം പഴയ കുട്ടികളായിട്ട് മാറും. അനൂപേ, ദേ ക്ലാസ് തുടങ്ങാറായി, നീ വരുന്നില്ലേ? ഞാൻ കേറാൻ ട്ടോ. അരികിലുണ്ടോ ഞാനെങ്കിലും നീ എന്നും ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിലൂടെ നമുക്ക് സാധാരണഗതിയിൽ സമൂഹത്തിലേക്ക് പുതുമ കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഇന്നോവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാടുന്തിയാറ്റിൻ കരയിൽ കണ്ണിൻ അമൃതധാരയായി പരപ്പിലുണ്ടൊരാരോമൽ പച്ചപ്പുൽ തകിടിക്കിപ്പുറം ആനന്ദമഹിമാ വേന്തുമാ വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ച് കളിച്ചാൻ പോൽ മായാമനുഷ്യനൻപുര. നീ ആരെ ഇവിടെ നോക്കിയിരിക്കോ? ഞാനിവിടെ പുസ്തകത്തെ നോക്കിയിരിക്കും സാറേ. ഇവനാ എന്നാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തോണ്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നുമല്ലായിരുന്നു. പക്ഷേ നമ്മൾ കൂടുതലും സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരുന്നു കേട്ടോ. സ്കൂള് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് സ്കൂൾ വിടുന്ന ഒരു സമയമുണ്ട്, ഉച്ചയ്ക്ക് ചോറിനാണ്. അപ്പം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ സ്കൂളിലെ ചുറ്റുമുള്ള ഗ്രൗണ്ടിൻ്റെ പറമ്പൊക്കെ ഉണ്ട്, ആ പറമ്പിടെയൊക്കെ കള്ളനും പോലീസും കളിച്ച് നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എത്ര എത്ര ഓർമ്മകളല്ലേ ഇവിടെ നിൽക്കുമ്പോൾ. ശരിക്കും നമ്മൾ ഓരോ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ എന്നാ നമ്മളെ നോക്കി ചിരിച്ച് ക്ലാസ്സിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന ആ ഒരു ഓർമ്മ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച, നമ്മൾ ഇത്രയും നാളും പഠിച്ചിട്ടുള്ള സ്കൂളുകളിൽ ഒന്ന് പോയിട്ട് ആ ബെഞ്ചേലും ഡെസ്കിലൊക്കെ നിരിക്കണമെന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളിൽ എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുന്നതിൽ എത്ര ആൾക്കാർ സ്വന്തം സ്കൂളിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? എപ്പോഴെങ്കിലും ഒന്ന് പോകാറുണ്ടോ? നമ്മൾ പഠിച്ചുള്ള പണ്ടത്തെ 1 മുതൽ 10 വരെ പഠിച്ചുള്ള കൂട്ടുകാർ എത്ര കൂട്ടുകാരുമായിട്ട് നമ്മൾ ഇപ്പോഴും സൗഹൃദം കീപ്പ് ചെയ്യാറുണ്ട്? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരായ ആൾക്കാരും നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടോ? അപ്പം ചില സുന്ദരികളോടൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ആ ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുമ്പോഴല്ലോ ശരിക്കും ഇപ്പം എന്തൊരു ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു ഒരു ഒരു വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു മനസ്സിന് എന്നാ പറഞ്ഞു ഒരു പെയിൻഫുള്ളായിട്ടുള്ള മെമ്മറി ആട്ടോ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്കൂളിലെ ആ നല്ല കാലം. ശരിക്കും ഞങ്ങളൊക്കെ 90s അല്ലെങ്കിൽ 80s കിഡ്സൊക്കെ ആയതുകൊണ്ട് എന്നാ പറഞ്ഞേ ഒരുപാട് ഇപ്പോഴത്തെ മൊബൈലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല അന്ന്. അപ്പോൾ നമ്മളെ ഈ 2 കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ ഉള്ളൊരു ഭാഗ്യം നമുക്ക് ദൈവം തന്നോട്ടോ. എന്തായാലും ആ ഒരു സ്കൂളിൻ്റെ ഓർമ്മകളിലേക്ക് കുറച്ച് സമയമെങ്കിലും തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു സമയം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും മനസ്സിന് വല്ലാത്തൊരു ഒരു നഷ്ടബോധമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും എനിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ആ പഴയ കാലം ഓർക്കുമ്പോൾ ഇന്നും മനസ്സിന് വല്ലാത്ത സങ്കടം.
നമസ്കാരം, ഞാൻ അശ്വതി ശ്രീകാന്ത്. അനുപ പറഞ്ഞ സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തട്ടക്കുഴ എൻ്റെ കൂടി സ്കൂളാണ്. ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയും അവിടെയാണ് പഠിച്ചത്. ഞാനത് എല്ലാവരോടും വളരെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. എന്നാലത് ഒരു ഓപ്പർച്യൂണിറ്റി ക്രാക്ക് ചെയ്യുന്നതിനും ഒരിടത്തേക്ക് കയറി ചെല്ലുന്നതിനും അതെനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം അങ്ങനെയാണല്ലോ, നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്ന ആ ഒരു സമയം അതാണ് നമ്മുടെ ആ ഒരു ക്യാരക്ടറും നമ്മൾ ഏറ്റവും ഭംഗിയായിട്ടും മോൾഡ് ചെയ്യപ്പെടുന്ന ആ ഒരു സമയം അതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ ആ സ്കൂളിനും അവിടുത്തെ അധ്യാപകർക്കും അവിടുത്തെ ക്ലാസ് മുറികൾക്കും വലിയ പങ്കുണ്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എഴുത്തിൻ്റെ കാര്യത്തിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്കൂളാണത് അവിടുത്തെ അധ്യാപകരും. അപ്പോൾ നമുക്ക് സ്കൂൾ മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അവസാനിക്കാത്തത്ര മെമ്മറീസ് ഉണ്ട് സ്കൂളിനെ കുറിച്ച്. ഞാനും എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും പഴയ ക്ലാസ് മുറികളിലൊക്കെ പോയിരുന്ന് ഇത്തരം നൊസ്റ്റാൾജിയിലൂടെ ഒന്നുകൂടെ പോകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. സ്കൂൾ പക്ഷെ ഒരുപാട് മാറിപ്പോയി. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തെ അത്രയും ഒന്നും കുട്ടികൾ ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോൾ. അന്നവിടെ എല്ലാ ഡിവിഷനുകളിലും അധികമായിരുന്നു കുട്ടികൾ, അത്ര അധികം കുട്ടികളുണ്ടായിരുന്ന, പണ്ട് സ്ഥിരമായിട്ട് റാങ്കുകളൊക്കെ വാരിക്കൂടിയിരുന്ന സ്കൂളാണ് ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ചിലവഴിച്ച ആ ഒരു സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഷെയർ ചെയ്യുന്നതിൽ എപ്പോഴും സന്തോഷമുള്ളൂ. വീണ്ടും വീണ്ടും മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം തന്നെയാണ് സ്കൂൾ. എനിക്ക് സ്പോർട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത പോലെ നമ്മളൊരു സ്വന്തം അമ്മേനെ പോലെ കെയർ ചെയ്തിട്ടുള്ള ടീച്ചറുണ്ട് ലിസി ടീച്ചർ. ഞാൻ ഒരിക്കലും ടീച്ചറെ മറക്കില്ലാട്ടോ. അപ്പോൾ ഈ വീഡിയോ ലിസി ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചർ എവിടെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ അന്വേഷിച്ചു ടീച്ചറിനെ കുറിച്ച്, എവിടെയും കണ്ടിട്ടില്ല. ടീച്ചറിൻ്റെ വീട് പണ്ട് ഏഴുമുട്ടത്തായിരുന്നു എന്ന് ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇപ്പോഴും അവിടെ തന്നെയാണെന്നുള്ള ചോദിച്ചാൽ അവിടെ ആരും ചോദിച്ചിട്ട് ടീച്ചറിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, സ്കൂളിൽ അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ടീച്ചർ ഈ ഒരു വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒരു സ്ഥലം, അതായത് ഇതിൻ്റെ മേളിൽ 8-10 വരെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ താഴെ സ്റ്റാഫ് റൂമൊക്കെ ആയിരുന്നു, ഇവിടെ ലൈബ്രറി ഒക്കെ ആയിരുന്നു. ഈ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു കൊടിമരമാണ് കേട്ടോ. അത് പണ്ടൊക്കെ ഞാൻ 8-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കൊടിമരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മുടെ പതാക ഉയർത്തലൊക്കെയല്ലേ 15-ാം തീയതി, അത് ഞാൻ കുറേ പ്രാവശ്യം ഈ ഒരു കൊടിമരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഞാനും പിന്നെ ഷിജു എന്നൊരു പയ്യനുണ്ടായിരുന്നു, പിന്നെ ഒരു ലിജോ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവനൊക്കെ ആയിരുന്നു എൻ്റെ മുകളിൽ കയറിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാകാൻ വിടുമ്പോൾ ഇവിടെ ഒരു തോടുണ്ട് കുറ്റിച്ചിറന്ന കുഞ്ഞറിയോ, ആ ആ തോട്ടിലൊക്കെ പോയി നമ്മൾ ഭക്ഷണമൊക്കെ അയച്ചുകൊണ്ടിരുന്നു കേട്ടോ. വിടില്ല, ഇപ്പം അങ്ങനെ വിടില്ല, സ്കൂളിൽ പുറത്തോടുന്നു. അതല്ലേ, എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പഴയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഓർമ്മ വരില്ല, എനിക്ക് ഓർമ്മ വരും കേട്ടോ. ചെന്നിടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം സുഖമിടും. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴുണ്ടല്ലോ ഇവിടെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു, പിന്നെ ശ്രീധരൻ ചേട്ടനാണ് ചേട്ടൻ്റെ പേര്. ഈ ഒരു പെട്ടിക്കടയിൽ നിന്ന് എന്തോരം മിഠായി മേടിച്ച് തിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അതൊക്കെയാണ് ഓർമ്മ തന്നെ. ശ്രീധരൻ ചേട്ടനൊക്കെ നമ്മൾ വിട്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. ശ്രീധരൻ ചേട്ടൻ്റെ കടയും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു കടയാണല്ലോ. ഇപ്പോഴത്തെ ഇവിടെ ചേച്ചി, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ ചേച്ചി ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു കേട്ടോ. അത് കുട്ടികളെ കാണുമ്പോൾ ചേച്ചിക്ക് ആ പഴയ ഓർമ്മകളൊക്കെ വരാറുണ്ടോ? അതെയല്ലേ, പണ്ടത്തെ പിള്ളേരെല്ലാം ഭയങ്കര എനർജറ്റിക് ആയിരുന്നല്ലേ. ഇപ്പോൾ അത്രയും ഇപ്പം എല്ലാവരും സൈലൻ്റാന്ന് തോന്നുന്നു എല്ലാ പിള്ളേരും. നമ്മളെ സ്കൂൾ വിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മുടെ പഴയ ക്ലാസ്സിലൂടെ 7-ാം ക്ലാസ് വരെ താഴെ കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട് പിറകിലായിട്ടുള്ള 2 ബിൽഡിംഗ് ഉണ്ട്, ഇതിൻ്റെ താഴെ നമ്മുടെ ജിനിച്ചേറിൻ്റെ കടയൊക്കെ കേട്ടോ. തൊട്ടപ്പുറത്ത് സി ഡി കടയൊക്കെ ഉണ്ടായിരുന്നു, അൽഫ സ്റ്റഡി സെൻറ്റർ, നമ്മുടെ മാത്യു സാറിനൊക്കെ. ഞാൻ കുറച്ച് നാളായിട്ടോ ട്യൂഷൻ ക്ലാസ് ചെയ്യുന്നുള്ളൂ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എനിക്ക് വേണേ. സാറാ ഇവിടെ ഒരുപാട് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു. നമ്മുടെ ഈ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നുള്ള ഏകദേശം ഒരു 80% പിള്ളേരെയും ഈ ഒരു അൽഫ സ്റ്റഡി സെൻറ്ററിലെ മാത്യു സാറിനെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒന്നുകൂടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് മനസ്സിൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിത്രശലഭം പോലെ പാറി നടന്നിരുന്ന ആ ഒരു കാലഘട്ടം ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഓർത്തു നോക്കണം. ഈ പടവുകൾ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചെറിയൊരു ചൂരൽ വടിയുമായി എടാ എടാ അനൂപ എന്ന് വിളിക്കുന്ന നാരായണ സാറിൻ്റെ ശബ്ദമാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ച തിരുമുറ്റം, അന്നൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി ഇതായിരുന്നു കേട്ടോ. ചെസ് നമ്പർ 5 പോകേണ്ട സ്റ്റേജിൽ നിന്ന് മാത്യു സാറ് വിളിച്ചു പറയുന്ന ആ ശബ്ദം ഇപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ മായാതെ കിടക്കുന്നു. എൻ്റെ കൂടെ ഒപ്പമുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ
എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. നിങ്ങളടുത്തില്ലേലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുമായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. മറന്നിരിക്കുന്ന പഴയ കൂട്ടുകാരെ ഒരിക്കലെങ്കിലും ഓർക്കാൻ ഈ ഒരു കൊച്ചു വീഡിയോ പ്രചോദനമായെങ്കിൽ എൻ്റെ മനസ്സിന് സന്തോഷം മാത്രം. തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റാത്ത കാലത്തിൻ്റെ കുത്തൊഴുക്കിലേക്ക് നിങ്ങളോടൊപ്പം ഞാനും നടന്നു നീങ്ങുന്നു. നിത്യവും ഞങ്ങൾ കരുളേണം.